സ്വപ്ന സുരേഷ് വെറും ഒരു ചില്ലറക്കാരിയൊന്നുമല്ല. സ്വർണക്കടത്തിന് പുറമെ സ്വപ്നയ്ക്ക് വിദേശ കറൻസിയുടെ കടത്തലും ഉണ്ടായിരുന്നതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. തിരുവനന്തപുരം നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ നേതൃത്വത്തിൽ വന്ദേ ഭാരത് വിമാനങ്ങളിൽ കേരളത്തിൽ നിന്നും ദുബായിലേക്ക് 10 കോടി രൂപ വിലമതിക്കുന്ന വിദേശ കറൻസികളും കടത്തിയതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസിയായ NIA UAE പോലീസിന്റെ സഹായത്തോടെ ചോദ്യം ചെയ്ത ചിലരിൽ നിന്നാണ് ഈ വിവരങ്ങൾ ലഭിച്ചത്. സ്വപ്ന സുരേഷിന്റെ വിദേശ കറൻസികളുടെ കടത്തലുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രവാസി മലയാളികളെ തിരികെ കൊണ്ടുവരാൻ ജൂൺ പകുതിയോടെ പറന്ന വിമാനങ്ങളിൽ സ്വപ്നയുടെ ശുപാർശയിൽ കയറിപ്പറ്റി ദുബായിൽ ഇറങ്ങിയ 5 വിദേശികളെയും അവർ കൊണ്ടുപോയ 8 ബാഗേജുകളും കണ്ടെത്താനുള്ള ശ്രമവും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. സ്വപ്ന സുരേഷിന്റെ ബിനാമിയായി നിന്നുകൊണ്ട് കറൻസികൾ കടത്തിയ സംഭവത്തിലും കറൻസി കടത്തിയ വ്യക്തികളെക്കുറിച്ചും അന്വേഷണ സംഘം വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒപ്പം തന്നെ ഇവരുടെ ബാഗേജുകൾ പരിശോധിച്ച് കയറ്റിവിട്ട കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ ഈ യാത്രക്കാർക്കുള്ള വിമാന ടിക്കറ്റുകൾ എടുത്തു നൽകിയത് തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റിൽ നിന്നുള്ള ആളാണെന്ന മൊഴിയും ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കറൻസിയുമായി കേരളത്തിൽ നിന്നും ദുബായിലേക്ക് പോയ യാത്രക്കാർക്കുള്ള വിമാന ടിക്കറ്റുകൾ എടുത്തു നൽകിയത് തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റിൽ നിന്നാണോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. വന്ദേ ഭാരത് വിമാനങ്ങളിൽ തിരുവനന്തപുരം, കൊച്ചി, ഹൈദരാബാദ്, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നും വിദേശികളെ ദുബായിലേക്ക് കയറ്റിവിടാൻ സ്വപ്ന നേരിട്ടിടപെട്ടതിൻ്റെ രേഖകളും തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. സ്വപ്ന സുരേഷ് വൻതോതിൽ വിദേശ കറൻസി ശേഖരിച്ചതായി അന്വേഷണ സംഘങ്ങൾക്ക് വിവരം ലഭിച്ചെങ്കിലും അവരുടെ ലോക്കറുകൾ പരിശോധിച്ചപ്പോൾ 8,034 US ഡോളറും 711 ഒമാൻ റിയാലുമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. 3 അന്വേഷണ ഏജൻസികൾ 34 ദിവസം സ്വപ്നയെ ചോദ്യം ചെയ്തിട്ടും വിദേശ കറൻസികൾ ഒളിപ്പിച്ച സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതുവരെയും. സ്വപ്ന സുരേഷിന് പിന്നിൽ വൻ സ്രാവുകളാണെന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘങ്ങൾ എത്തിയിരിക്കുന്നത്. സ്വപ്നയ്ക്ക് എല്ലായിടത്തും വൻ ഇടപാടുകളും പിടിപാടുകളുമായിരുന്നു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ മാത്രം സ്വപ്നയ്ക്ക് വൻ പിടിപാടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പിടിപാടിന്റെ ബലത്തിലായിരുന്നു സ്വപ്ന കേരളത്തിൽ കിടന്ന് അരങ്ങേറിയത് മൊത്തം. സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വൻ സ്വാധീനമായിരുന്നു എന്നുള്ള കാര്യം അന്വേഷണ സംഘം തന്നെ വ്യക്തമാക്കിയതാണ്. എങ്ങനെയൊക്കെ പോയാലും സ്വപ്നയുടെ പിന്നിലുള്ള വൻ സ്രാവുകളും സ്വപ്നയുടെ ഗൂഢനീക്കങ്ങളും സ്വപ്ന ഒളിച്ചുവച്ച കാര്യങ്ങളുമെല്ലാം ഉടൻ തന്നെ പുറത്തുവരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.